ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ വിഴച്ചിലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കിൽ അമർത്തുക. ഓൺലൈൻ ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ വരട്ടിയതും ചപ്പാത്തിയാണ്. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേണ്ടത് ചിക്കനാണ്, പിന്നെ വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതുക്കിയതാണ്, പിന്നെ പുളിയാണ്, കുറച്ച് ഉപ്പാണ്, പിന്നെ എണ്ണയാണ്, പിന്നെ മല്ലിച്ചപ്പ്, ഉള്ളി, തക്കാളി, കറിയാമ്പില, പിന്നെ വേണ്ടത് ചപ്പാത്തി ചുടാൻ മാവ് കുഴച്ചതാണ്. ഞാൻ ചപ്പാത്തിയും പിന്നെ ചിക്കൻ വരട്ടിയതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പുളിയിലാണ് ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നന്നായി ചൂടായ ഒരു മൺചട്ടിയോ കുക്കറോ എന്തായി ബിരിയാണി പോട്ടോ, നിങ്ങൾക്ക് എന്താവശ്യമുള്ള ചട്ടി എടുത്തിട്ട് ഒന്ന് നന്നായി ചൂടാക്കുക. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് അതിനിടയിൽ വട്ടറും വേണം കേട്ടോ. വട്ടർ വേണമെന്നില്ല പറയാൻ, ഇപ്പം മറന്നുപോയി. വട്ടറും വേണം കേട്ടോ. അപ്പോൾ നന്നായി ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് വെക്കാം. പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതുക്കി വെച്ച്, പിന്നെ ഉള്ളിയും തക്കാളിയും പിന്നെ മുറിച്ചെടുക്കുകയാണ് നെയ്യ്ന്ന്. എനിക്ക് മടി കൊണ്ട് ഞാൻ ചോപ്പറിലാണ് മുറിച്ചെടുക്കുന്നത്. ഇത് വരട്ടിയതാകുമ്പോൾ ചോപ്പറിൽ മുറിച്ചെടുത്താൽ നല്ലതാണ്, എല്ലാ ഇഡ്ഡിനയിലേക്ക് അലിഞ്ഞു ചേരിക്കോളൂ കേട്ടോ. നല്ല രീതിയിൽ അതിൽ നല്ല ചോപ്പറിൽ തന്നെയാണ് ഏറ്റവും ബെറ്റർ. എല്ലാ ഇഡ്ഡിനി അതിലേക്ക് ചേർന്ന് മസാല നല്ല വരട്ടി, നല്ല എന്താ പറയുക, നമ്മളെ മത്തി വരട്ടിയതും പിന്നെ അയില വരട്ടിയതൊക്കെ ആക്കുന്നില്ല, അതേ രീതിയിൽ ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് ഒന്ന് ചട്ടി നന്നായി ചൂടാൻ വെച്ചു. മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുന്നു. അതിനുശേഷം നമ്മളെ, അപ്പോൾ ക്യാമറ കുറച്ച് കളിയുണ്ട്, അതുകൊണ്ട് ക്യാമറ കുറച്ച് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ വട്ടർ ഇടുന്നു. കുറച്ച് വട്ടർ ഇട്ടിട്ട് ഒന്ന് നമുക്കത് ഒരുക്കിയെടുക്കാം. വട്ടർ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. അത് ഈ പിന്നെ ഉള്ളിയും തക്കാളിയും വഴറ്റുന്നതിന് മുമ്പ് ബട്ടറിടുന്നൊക്കെ അങ്ങനെ ഇടാം. എല്ലാം ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ടൈം നമുക്കൊന്ന് ഇത് ഇതാക്കിയിട്ട് വിടാം. പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന മസാലപ്പൊടികൾ ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്തും കുരുമുളക് പൊടി, ജീരകപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി കേട്ടോ. അതൊക്കെ കാൽ സ്പൂൺ ഒരു സ്പൂൺ ഇതാണ്. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഞാൻ ചോപ്പറിൽ ചെറുങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ടു. അത് നമുക്ക് നന്നായി വയറ്റി ഒരു ചുവപ്പ് ബ്രൗൺ നിറം എന്നിവരെ ഒന്ന് വയറ്റി കൊടുക്കുക. ബട്ടർ ഇട്ട് ഉരുക്കിയതിന് ശേഷം ഞാനതിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ആവശ്യത്തിനില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതുക്കിയതിട്ട് ഒന്ന് നന്നായി വയറ്റി കൊടുക്കുക. കുറച്ച് കറിയാമ്പിലയും കൂടി ഇട്ടിട്ട് കറിയാമ്പില നല്ല പാങ്ങിൽ വയറ്റി കൊടുക്കുക. അതിനുശേഷം ചിക്കൻ ഇടുക, നമ്മൾ താരത്തിനയിലേക്ക് ഇടുക. ചിക്കൻ ഇട്ടൊന്ന് നന്നായി വയറ്റി കൊടുക്കണം. വയറ്റിയതിന് ശേഷം മാത്രമേ പൊടികളിടാൻ പാടുള്ളൂ കേട്ടോ. നന്നായി വയറ്റി കൊടുക്കുക ചിക്കൻ. ശേഷം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ജീരകപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ഒരു സ്പൂണിൻ്റെ കാൽഭാഗം ഉലുവാപ്പൊടി, ഒരു സ്പൂണിൻ്റെ കാൽഭാഗം ഗരം മസാലപ്പൊടി, ഒരു സ്പൂൺ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ അങ്ങനെ ഇട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക. കണ്ടല്ലോ, നന്നായി വഴറ്റി. അതിനുശേഷം നമുക്ക് പുളി, നന്നായി പീനെടുത്ത പുളി, നേരത്തെ പീന് വെച്ചു പുളി എടുത്ത് പിന്നെ ഇച്ചിരി വെള്ളം ഒന്ന് അടുക്കി പിടിക്കുന്നതായിട്ട്. മൺചട്ടിയിലായതുകൊണ്ട് കുക്കറിലാണ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത്. ഇത് മൺചട്ടിയിൽ വരട്ടുന്നതായതുകൊണ്ടാണ് ഞാൻ വെള്ളം ഇച്ചത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇച്ചിരി പുളിയിട്ടു, പിന്നെ കുറച്ച് ഉപ്പും കൂടി വേണമെന്ന് തോന്നി അപ്പോൾ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് പൊത്തി വെച്ച് ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ ഒരു മീഡിയം തീയില് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല മീഡിയമല്ല, ചെറിയൊരു മീഡിയം തീയില് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ നമ്മളുമായി വന്ന് കൊട്ടുന്ന അതിന് വന്നത് നല്ല പാല് വരണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഉള്ളി കാച്ചിലുണ്ട്. അത് നിങ്ങൾക്ക് നേരത്തെ ബട്ടറിടാത്തവർക്ക് ഇപ്പം ബട്ടറിട, അല്ലെങ്കിൽ പശു നെയ്യിട, ഏതിലായാലും നമുക്ക് ഉള്ളി ഒന്ന് നന്നായി ചൂടാക്കി. അപ്പോൾ നമ്മളെ
ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് ചപ്പാത്തി ചുടുന്നുണ്ട്. മാഷ അന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇക്ക വന്നതിൻ്റെ ശേഷം നല്ല ഹെൽപ്പാണ് എനിക്ക്. അപ്പോൾ ചപ്പാത്തി ഇക്ക ചുടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് തന്നെ എല്ലാം ചെയ്യൽ. അപ്പോൾ എൻ്റെ കൂടെ ചപ്പാത്തി ചുട്ടിരുന്നുണ്ട്. അപ്പോൾ വട്ടറോ പശു നെയ്യോ എന്തായി ഇട്ടിട്ട് നന്നായി വട്ടത്തിലരിഞ്ഞ ഉള്ളി, ചെറിയ സ്ലൈസായിട്ട് വട്ടത്തിലരിഞ്ഞ ഉള്ളി നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നിട്ട് വയറ്റിയെടുക്കുക. വയറ്റിയെടുത്ത് മസാല കൊണ്ടുവന്ന് കരിയാമ്പിലിട്ട് വയറ്റി കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. നല്ല സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റുന്നത്. നല്ല ചൂടുണ്ട്. അപ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് ആ ചൂട് അങ്ങനെ തന്നെ നിലനിൽക്കും കേട്ടോ. അടിപൊളി ചൂടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ വയറ്റി വെച്ച കരിയാമ്പിലിയോ ഉള്ളിയോ ഇട്ട് ഒന്ന് മസാല അലങ്കരിച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി വിതറി അടിപൊളി ചപ്പാത്തിയും ചിക്കൻ വരട്ടിയതും കഴിച്ച് നോക്കാം. അടിപൊളി സൂപ്പറാണ്. സോഫ്റ്റ് ചപ്പാത്തിയും നല്ല അടിപൊളി ചിക്കൻ വരട്ടിയതും എല്ലാവരും കഴിച്ച അഭിപ്രായം പറയുക, നിർദ്ദേശം അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളെല്ലാ അഭിപ്രായം എന്താ പറയാൻ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് പറയാം. നല്ലതാണ്, നല്ല ചീത്തയാണ് ചീത്തയെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്നില്ല വിശ്വാസത്തോടെ. ഇന്ന് ഞാൻ പോകുന്നു. ബായ് ബായ്. ആയിഷക്കലേ. ഓക്കെ. മാഷാള്ള. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് നമർത്തണം. മാഷാള്ള. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു.